ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും വാച്ച് ചെയ്യുക. എൻ്റെ വീട്ടിൽ നിന്നിട്ടുള്ള ഒരു വ്ളോഗാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടുന്ന് എടുത്തിട്ടുള്ള ഒരു വീഡിയോസാണ്. പിന്നെ രാവിലത്തെ ഒരു രാവിലെ എണീച്ചിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ ചായപ്പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഉമ്മ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അടുപ്പിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ചോറ് അടുപ്പിലാണ്, ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഗ്യാസമ്മലാണ് ഉണ്ടാക്കാറ്. പിന്നെ ഇതൊരു വലിയ ചേനാണ് കേട്ടോ. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. വലിയ ചേനാണ് കേട്ടോ ഇത്. നല്ല വലിപ്പമുണ്ട്. അപ്പോൾ നിങ്ങളായിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. ഇത്രയും വലിപ്പമുള്ള ചേന ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മൾ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഒന്ന് സാമ്പാറാക്കാമെന്ന് കരുതി. സാമ്പാറും പിന്നെ പൈനാപ്പിൾ പച്ചടിയും ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ സാമ്പാറിനുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാൻ കേട്ടോ. പിന്നെ തേങ്ങ വറുത്തരച്ചിട്ടുള്ള സാമ്പാറാണേ. അതിനുള്ള തേങ്ങ ഒക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ വേറെ വേറെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അവിയലും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിലേക്കുള്ള കഷ്ണങ്ങൾ വേറെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പൈനാപ്പിൾ പച്ചടിയിലേക്കുള്ള പൈനാപ്പിൾ ഇതാ കട്ട് ചെയ്യാൻ പോവാണ്. സാമ്പാറിലേക്കുള്ള തേങ്ങ ഇതാ ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ. കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കലുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ സാമ്പാർ. പിന്നെ നമ്മൾ പയറുപ്പേരിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതാ അത് നല്ലോണം ഇളക്കി കൊടുക്കാൻ കേട്ടോ. എൻ്റെ സാമ്പാർ ഒരു ഭാഗത്തു നിന്ന് നല്ലോണം തിളയ്ക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് വേഗം ക്ലീൻ ചെയ്യാൻ കേട്ടോ. അടിച്ചു വരല് തുടയ്ക്കൽ അങ്ങനത്തെ പരിപാടിയൊക്കെ ആണ്. പിന്നെ നമ്മൾ കുളിച്ച് കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. വൈകുന്നേരമായപ്പം പിന്നെ മക്കൾസൊക്കെ നല്ല കളിയിലാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് രാത്രിയായപ്പോൾ പിന്നെ ബീച്ചിൽ പോവാണ്. ഉമ്മനേനത്തിൻ്റെ മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോവാണ്. അപ്പോൾ ഇതാ ബീച്ചിലെത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ നമ്മളങ്ങോട്ടേക്ക് നടക്കുകയാണ്.
അങ്ങനെ നമ്മൾ ബീച്ചിൽ കുറേ സംസാരിച്ചിരുന്ന് പിന്നെ അതേപോലെ മക്കൾസൊക്കെ നല്ലതുപോലെ എൻജോയ് ചെയ്തിട്ടോ അങ്ങനെ നമ്മൾ തിരിച്ച് ഫുഡ് കഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം നമ്മൾ നേരെ പോകുന്നത് യമ്മിയിലേക്കാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ പോകുന്നത് നമ്മൾ കാരപ്പറമ്പുള്ള യമ്മിയിലേക്കാണ്. ഇവിടെ നല്ല ബ്രോസ്റ്ററാണ് കേട്ടോ, നമ്മൾ അധികവും ഇവിടെ നിന്ന് കഴിക്കാറുണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുമ്പം. പിന്നെ അതേപോലെ ഇൻറ്റീരിയലൊക്കെ നല്ല സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട് കേട്ടോ, നമുക്ക് ട്രീറ്റൊക്കെ കൊടുക്കണമെങ്കിലൊക്കെ നല്ല സ്പേസൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിവിടുന്ന് ബ്രോസ്റ്ററാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റുള്ള ബ്രോസ്റ്ററാണ്. അപ്പോൾ കാലിക്കറ്റ് ഉള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് വന്ന് കഴിച്ച് നോക്കുക, ഇഷ്ടപ്പെടും. അപ്പോൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ ഇനി വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുന്നവരുന്നു, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.